ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകവുമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എപ്രകാരമാണ് കുത്തഴിഞ്ഞു കിടക്കുന്നത്. അതിനിടയിലാണ് ഈ UGC വ്യവസ്ഥ ലംഘിച്ച് ഈ അനധികൃതമായി പ്രിൻസിപ്പൽമാരെ നിയമിക്കാനുള്ള നീക്കം, സ്ഥാനക്കയറ്റം നൽകാനുള്ള നീക്കമൊക്കെ. എന്താണ് ശാലിനി ശരിക്കും സംഭവിച്ചത്? അനു, പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് യോഗ്യതയില്ലാത്തവരെ തീയിക്കയറ്റുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ സംസ്ഥാന സർക്കാരും സർക്കാർ തലത്തിലെ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഉൾപ്പെടെ ഇടപെടൽ കൂടി അതുകൊണ്ട് നടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായിട്ടാണ് ഇപ്പോൾ പുതിയൊരു നടപടി സർക്കാർ തലത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. UGC വ്യവസ്ഥകളൊക്കെ തന്നെ പാടെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നിയമനം അത് സർക്കാർ തലത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. കോടതി ഉത്തരവ് പ്രകാരം തരം താഴ്ത്തിയ 12 പേരെ, ആ 12 പേരിൽ 7 പേരുടെ ഒരു പ്രിൻസിപ്പൽ നിയമനമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ നടക്കുന്നത്. അതിനുള്ള നീക്കങ്ങളും ശ്രമങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നീക്കങ്ങളെ തടയിടാനുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിശ്ചിത യോഗ്യതകളിൽ ഇളവ് നൽകി പ്രിൻസിപ്പൽമാരെ നിയമിച്ചതുകൊണ്ട് യോഗ്യതയില്ലാത്ത മറ്റ് അധ്യാപകരും ഇതേ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 2010 UGC റെഗുലേഷന് വിരുദ്ധമായിട്ടാണ് 2017-18 കാലയളവിൽ CPM അധ്യാപക സംഘടനാ നേതാക്കന്മാരുൾപ്പെടെ 12 പേരെ പ്രിൻസിപ്പൽമാരായി നിയമിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് റദ്ദാക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇടത് സർക്കാർ കോളേജ് അധ്യാപക സംഘടന ജനറൽ സെക്രട്ടറി ആയിരുന്ന KK ദാമോദരൻ ഉൾപ്പെടെയുള്ള അവർ അയോഗ്യരാണെന്നും, ഒപ്പം ഇവരുടെ പ്രൊമോഷൻ, പ്രിൻസിപ്പൽ പ്രൊമോഷൻ തടഞ്ഞതും ചോദ്യം ചെയ്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അധ്യാപകൻ കോടതിയെ സമീപിക്കുന്നു. ഡോക്ടർ ബാബുവാണ് ഹർജി ഫയൽ ചെയ്യുന്നത്. ഇതോടെയാണ് ഈ അയോഗ്യരായ 12 പേരും ട്രിബ്യൂണൽ ഉത്തരവ് പ്രകാരം പുറത്തേക്ക് പോകുന്നത്. ആ പുറത്തു പോയ 12 പേരിലാണ് ഇപ്പോൾ UGC 2010 റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് അധ്യാപകരുടെ യോഗ്യതകൾ പുനഃപരിശോധിച്ച് ഹർജിക്കാരനുൾപ്പെടെയുള്ളവരുടെ പ്രിൻസിപ്പൽ നിയമനത്തിൽ തീരുമാനമെടുക്കാനും ഒപ്പം തന്നെ ട്രിബ്യൂണൽ ഉത്തരവിട്ടിരുന്നു. ഇവിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നത്. പ്രത്യേകിച്ച് കൃത്യമായ യോഗ്യതകൾ, UGC യോഗ്യതകൾ പറയുന്നുണ്ട്. സ്വന്തമായിട്ടുള്ള ജേർണലുകളൊക്കെ തന്നെ പുറത്തിറക്കിയ അധ്യാപകർക്കായിരിക്കണം ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ പദവിയിലേക്ക് എത്തേണ്ടത്. അല്ലാതെ മറ്റ് വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് ഗൈഡ് ഇറക്കിയത് കൊണ്ട് മാത്രം ഒരു അധ്യാപകൻ പ്രിൻസിപ്പൽ യോഗ്യതയിലേക്ക് പോകില്ല എന്ന് അവരുടെ UGC റെഗുലേഷനിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ റെഗുലേഷൻ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഇഷ്ടക്കാർക്ക് വേണ്ടി ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റുകയും യോഗ്യതകളിൽ ഇളവ് വരുത്തുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. മാത്രമല്ല, പ്രിൻസിപ്പൽ നിയമനത്തിന് യൂണിവേഴ്സിറ്റിയുടെ അംഗീകൃത റിസർച്ച് ഗൈഡ് ആയിരിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ UG PG വിദ്യാർത്ഥികളുടെ പ്രോജക്ടുകൾ ഗൈഡ് ചെയ്ത അധ്യാപകരെ യൂണിവേഴ്സിറ്റി അംഗീകൃത ഗൈഡുകളാണെന്ന് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയമനം നടത്താനുള്ള നടപടികൾ നടക്കുന്നത്. അതിൽ 7 പേർക്ക് പ്രിൻസിപ്പൽ പ്രൊമോഷൻ നൽകിക്കൊണ്ട് സർക്കാർ തലത്തിൽ ഉത്തരവും ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസ വിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് തരത്തിലുള്ള നടപടി മുഖ്യമന്ത്രി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ചാൻസലറായ ഗവർണറും ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പ്രത്യേകിച്ച് ഇഷ്ടക്കാരായ 12 പേരിൽ 7 പേർക്ക് ഔദ്യോഗികമായി നിയമനം നൽകിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തകർക്കുന്ന നടപടിക്ക് കൂട്ടു നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ആക്ഷേപമായി ഉയരുന്നത്. ഇതിൽ മറ്റൊരു വശമുള്ളത് എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ LDF സർക്കാർ ശരിയാക്കുന്നത് പിൻവാതിൽ നിയമനം, പിൻവാതിൽ തുറന്നിട്ടുകൊണ്ടുള്ള നിയമനങ്ങളാണോ അതുമാത്രമാണോ, അതോ ഇനി ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള മന്ത്രി മന്ദിരങ്ങൾ മൂടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചായിരിക്കും ഉദ്ദേശിച്ചത് എന്നതൊക്കെയാണ് ഈ പൊതുജനങ്ങളും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് തീർച്ചയായിട്ടും നിർണായകമാകുമെന്നതിൽ സംശയമില്ല. ഇതിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ മുഖ്യമന്ത്രി ഇടപെടാൻ സാധ്യതയുള്ളതായി നമ്മൾ കരുതണമോ ശാലിനി? അനു, മുൻപും സമാനമായ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമാനമായ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, സമാനമായ പരാതികൾ മുഖ്യമന്ത്രിയുടെ മുൻപിൽ എത്തിയിട്ടുമുണ്ട്. പക്ഷെ അവിടെയൊക്കെ തന്നെ അത് കൈകഴുകുന്ന ശീലമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ സംരക്ഷിക്കുന്ന മന്ത്രിയെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുമുള്ളത്. സമാനമായൊരു നടപടി തന്നെയായിരിക്കും ഈ വിഷയത്തിലും ഉണ്ടാകാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാലും കൂടുതൽ കോടതി കയറുമോ ട്രിബ്യൂണലിലേക്ക് ഈ കേസുകൾ എത്തുമോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഔദ്യോഗികമായി 12 പേരിൽ 7 പേർക്ക് നിയമനം നൽകാനുള്ള നടപടികളിലേക്ക്
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ്. അതെല്ലാം തന്നെ CPM അനുഭാവികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യോഗ്യത ഉള്ളവർ, വിദ്യാഭ്യാസ യോഗ്യത, ഒപ്പം തന്നെ ഗൈഡുകൾ പുറത്തിറക്കി, അല്ലെങ്കിൽ അത്രയധികം UGC റെഗുലേഷൻ പറയുന്ന യോഗ്യതകളൊക്കെ ഉള്ള ഒരു അധ്യാപക കൂട്ടം മുമ്പിൽ നിൽക്കുമ്പോഴാണ് അതിനെ ഉൽക്ക മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനങ്ങൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമൊക്കെയാണ് ജനമ വിഷയത്തെ മനസ്സിലാക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള ശുദ്ധീകരണം വരും ദിവസങ്ങളിൽ ഗവർണർ കൂടി ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രതീക്ഷിക്കാമല്ലോ. ശരി, ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.